ഇന്ന് രാവിലത്തെ ആ ഒരു ക്യാപ്റ്റൻസി നോമിനേഷന്റെ സമയത്ത് ജാസ്മിന്റെയും ഗംഭീറിന്റെയും കൂടെ നിന്നത് തന്നെ നെഗറ്റീവായി ബാധിക്കുമോ എന്നൊരു തോട്ടാണ് ശ്രീരേഖ ഇപ്പൊ മാനസികമായി തളർന്ന് കൺഫഷൻ റൂമിൽ ഇരിക്കാൻ കാരണം. ശ്രീരേഖ തന്നെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ആം ഐ റോങ് എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെയാണ് പ്രശ്നം എന്ന്. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ 4 ആഴ്ച ഷെല്ല് പൊട്ടിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു ടൈമാണ്. ഈ സമയത്ത് ഓവർ തിങ്കിങ്, സ്ട്രെസ്, സെൽഫ് കൺട്രോൾ ഇതെല്ലാം വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. മെന്റൽ ഹെൽത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇന്നലെ നോറ കൺഫഷൻ റൂമിൽ ഇരുന്നപ്പോഴും അതിനു മുമ്പ് ജിൻഡോനെ വിളിപ്പിച്ചപ്പോഴും എന്ത് ഇപ്പൊ ശ്രീരേഖനെ വിളിപ്പിച്ചപ്പോഴും എല്ലാം ബിഗ് ബോസ് പറയുന്നത് ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്, ഇതാണ് ഈ ഒരു ഗെയിം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഇതൊന്നും എന്നാണ്. ഈ പറയുന്നത് തന്നെയാണ് കറക്റ്റ്. ബിഗ് ബോസ് ഇവരെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് വിടുന്നുണ്ട്. ഇനിയിപ്പോ വൈൽഡ് കാർഡുകൾ വന്ന് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് ഇവർക്കൊക്കെ ഹിന്റ് കിട്ടി തുടങ്ങുമ്പോ എല്ലാരും ഇതിലും ഡൗൺ ആവും. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, ശ്രീരേഖ അടക്കം എല്ലാരും ഡൗൺ ആവും. എന്തായാലും ബിഗ് ബോസ് പുള്ളിക്കാരിനെ മോട്ടിവേറ്റ് ചെയ്ത് ആശ്വസിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വിടുന്നുണ്ട്. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. എല്ലാവരും ഓരോ മൂലയിൽ ഇരിക്കുകയാണ്, കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ലൈവില്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.